Namaskaram. Inneke 7 ദിവസം മുമ്പ് റഷ്യ യുക്രൈനുമേൽ സൈനിക നടപടി ആരംഭിച്ച ശേഷമാണ് നമ്മൾ യുക്രൈൻ എന്ന രാജ്യത്തെക്കുറിച്ചും അവിടെയുള്ള ഇന്ത്യക്കാരെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പ്രശ്നബാധിത മേഖലയായ യുക്രൈനും കേരളവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്തെന്നാൽ എല്ലാ വർഷവും 100 കോടിയിലധികം രൂപയാണ് കേരളം യുക്രൈന് നൽകുന്നത്. എങ്ങനെയാണെന്നല്ലേ ഏതാണ്ട് 20000ഓളം ഇന്ത്യക്കാർ യുക്രൈനിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ 3000ഓളം പേർ കേരളീയരാണ്. ഇതിൽ ഏറ്റവും അധികം പേർ ഏതാണ്ട് 2600 2700ഓളം ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള MBBS വിദ്യാർത്ഥിനികളാണ്. കേരളത്തിൽ നിന്നും യുക്രൈനിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നവരാണ് അവിടെയുള്ള കൂടുതൽ മലയാളികളും. ഏതാണ്ട് $4500 അതായത് ഇന്ത്യൻ രൂപ 3.5 ലക്ഷത്തോളം രൂപയാണ് അവിടുത്തെ സർവകലാശാല ഫീസ്. ഈ കോഴ്സ് പഠിക്കുന്നതിനുള്ള സർവകലാശാല ഫീസായി കണക്കാക്കപ്പെടുന്നത്. അതിനോടൊപ്പം ഹോസ്റ്റൽ ഫീസ് മറ്റുള്ള ചിലവുകളൊക്കെയായി ഏതാണ്ട് $1300 അതായത് 1 ലക്ഷം രൂപ. ഒരു വിദ്യാർത്ഥി 5 ലക്ഷം രൂപയോളമാണ് ഈ വിദ്യാഭ്യാസത്തിനായി ഒരു വർഷം ചിലവഴിക്കുന്നത്. 2 സെമസ്റ്ററുകളിലായി 2 ഘട്ടമായിട്ടാണ് പല വിദ്യാർത്ഥികളും അവിടെ പണം അടയ്ക്കാറുള്ളത്. ഈ തുക മുഴുവൻ ഇന്ത്യയിൽ നിന്നും അവരുടെ മാതാപിതാക്കൾ കേരളത്തിൽ നിന്നും അവരുടെ മാതാപിതാക്കൾ അവിടേക്ക് യുക്രൈനിലേക്ക് അയച്ചു കൊടുക്കുന്ന തുകയാണ്. അങ്ങനെ ഒരു വർഷം കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 100 കോടിയിലധികം രൂപ കേരളത്തിൽ നിന്നും യുക്രൈനിലേക്ക് ഒഴുകുന്നു എന്നാണ് കണക്ക്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയുടെ നീറ്റ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് യുക്രൈനിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി യോഗ്യത തേടി പോകുന്നത്. ഇവിടെ MBBSന് തത്തുല്യമായ കോഴ്സ് അവിടെ പഠിച്ച് തിരിച്ചു വരികയാണെങ്കിൽ കൂടിയും അവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ എഴുത്തു പരീക്ഷ എഴുതേണ്ടതുണ്ട്. അങ്ങനെ ചില ഉപാധികളും മാനദണ്ഡങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. എന്നാലും താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു മെഡിക്കൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ നേടുന്നതിനുള്ള സ്ഥലം എന്ന പരിഗണന കൊണ്ടാണ് യുക്രൈനിലേക്ക് ഇത്രയധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പോകുന്നത്. ഇങ്ങനെ കേരളത്തിൽ നിന്നും യുക്രൈനിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികളാണ്. ഈ ഏജൻസികൾ അവരുടെ കമ്മീഷനായും മറ്റും വൻതുക ഈടാക്കുന്നുണ്ട്. അവർ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ നൽകാറുണ്ട്. അവർ നൽകുന്ന ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ അവിടെ പോവുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നത്. അവരുടെ ഫീസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ മറ്റ് ചെലവുകൾ അങ്ങനെ ഉൾപ്പെടെ ഏതാണ്ട് 5-6 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥിക്ക് കേരളം യുക്രൈനിൽ നിന്ന് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ 100 കോടിയോളം രൂപ അവിടെ കേരളത്തിൽ നിന്ന് യുക്രൈനിലേക്ക് എത്തുന്നു എന്നാണ് കണക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരാശങ്ക പങ്കുവച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരിഹാരം കൂടിയാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഇത്തരം ചെറിയ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നത്? അതിനായുള്ള സൗകര്യം നമുക്കിവിടെ തന്നെ ഒരുക്കിക്കൂടെ? സ്വകാര്യ മേഖലയ്ക്ക് അതിൽ കാര്യമായ പങ്ക് വഹിക്കാനാവില്ലേ എന്നൊക്കെയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ റഷ്യ യുക്രൈൻ പശ്ചാത്തലത്തിലാണ്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ അവിടെ നരകയാതന അനുഭവിക്കുന്നു. പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വരുന്ന അവസ്ഥ. എംബസിയുടെ നിർദ്ദേശങ്ങൾ പോലും മാനിക്കാതെ പല വിദ്യാർത്ഥികളും സുരക്ഷിത മേഖലയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു. കർണാടക സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ഷെല്ലിങ്ങിൽ കൊല്ലപ്പെടുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോഴും ഇന്ത്യ ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം അവിടെ നിന്നും യുദ്ധമുഖത്ത് നിന്നും യുക്രൈനിൽ നിന്നും മറ്റു പല രാജ്യങ്ങളും പിൻവാങ്ങിയിട്ടും ഇന്ത്യ 4 മന്ത്രിമാരെ അടക്കം അവിടെ നിയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയൊരു പരിഹാരം നിർദ്ദേശിച്ചത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖല പലപ്പോഴും സ്വാശ്രയ മേഖല തന്നെയും വരുമ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ഫീസ് നിർണ്ണയിക്കുന്നതിൽ വലിയ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അവരെ ഇവിടുത്തെ സംരംഭകർക്ക് ആ സംരംഭം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ നിശ്ചയിക്കുന്ന ഫീസിൽ ഓടിച്ചു കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അത്തരത്തിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർക്ക് ഇവിടെ നിലനിന്നു പോകാൻ വളരെ ദുസ്സഹമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് കാരണം സീറ്റുകൾ പരിമിതമാണ്. മിടുക്കരായ പല വിദ്യാർത്ഥികൾക്കും അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഈ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസത്തിനായി സ്വന്തം നാട്ടിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കാതെയാണ് ഇത്തരം യുവജനങ്ങൾ ഇത്തരം ചെറിയ രാജ്യങ്ങളിലേക്ക്, എപ്പോഴും സംഘർഷ സാധ്യതകളുള്ള, അവിടെ മൂന്നാംഘട പൗരന്മാരായി പോലും നമ്മളെ പരിഗണിക്കാത്ത ഒരു രാജ്യത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് വിദ്യാർത്ഥികളായി അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തി വീണ്ടും ഇവിടുത്തെ പരീക്ഷ എഴുതി ഇവിടെ പ്രാക്ടീസ് തുടങ്ങേണ്ട ഒരു അവസരം, ഒരു ദുരവസ്ഥ വിദ്യാർത്ഥികൾക്ക്, ഒരു തലമുറയ്ക്ക് വന്നിരിക്കുന്നത് എന്നോർക്കണം. പ്രധാനമായും സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിലേക്ക്, മെഡിക്കൽ വിദ്യാഭ്യാസം പോലുള്ള മേഖലയിലേക്ക് വരുന്നില്ല. അതിന് നമ്മുടെ പൊതുസമൂഹവും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മെനക്കെട്ടേ മതിയാവുള്ളൂ. കാരണം സ്വകാര്യ മൂലധനത്തോട് അല്ലെങ്കിൽ സ്വകാര്യ സംരംഭകരോട് നമ്മുടെ നിലപാട് മാറിയേ കഴിയൂ. കാരണം പല വിദേശ രാജ്യങ്ങളിലും, വികസിതമെന്ന് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ രാജ്യങ്ങളിലും സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ സംരംഭകരും രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയ തോതിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. 1991 ശേഷം ഇന്ത്യയുടെ വളർച്ചയ്ക്കും സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ സംരംഭകരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വലിയ മാറ്റം സ്വകാര്യ മൂലധനത്തിൻ്റെ കടന്നുവരവോടുകൂടി നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ പഠിക്കാനും ഇതിനെ മികച്ച ഒരു അവസരമാക്കി മാറ്റാനും നമ്മുടെ യുവതലമുറ വിദ്യാഭ്യാസത്തിനായി സ്വന്തം നാട്ടിൽ അവസരമില്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ മാറിക്കിട്ടാനും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇനിയെങ്കിലും നടപടികളെടുത്തേ മതിയാവൂ. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും അതുതന്നെയാണ്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ വരും കാലങ്ങളിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.